ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടതിന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം 6:3. കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത്, യെരുശലേമിലെ ദൈവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഇടയണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ബാബേൽ രാജാവായ ദാര്യാവേശിൻ്റെ കൽപ്പന പ്രകാരം മേദ്യ സംസ്ഥാനത്തിലെ അഹ്മദ രാജധാനിയിൽ നിന്ന് കണ്ടെത്തിയ ചുരുളിൽ നിന്നാണ് കോരശ് രാജാവിൻ്റെ ഈ ജ്ഞാപകം കണ്ടെത്തുന്നത്. കോരശിൻ്റെയും ദാര്യാവേശിൻ്റെയും പാർസി രാജാവായ അർത്ഥഷഷ്ടാവിൻ്റെയും കൽപ്പന പ്രകാരവും ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്രായേൽ പ്രവാസത്തിലിരിക്കുമ്പോഴാണ് ആലയത്തിൻ്റെ പണി കഴിയുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയട്ടെ എന്നായിരുന്നു രാജകൽപ്പന. തുടർന്ന് പണിക്കുള്ള ആളും അർത്ഥവും രാജാവ് തന്നെ നൽകുന്നു. അടുത്ത ദിവസം എങ്ങനെ ജീവിക്കും, ഏറ്റെടുത്ത ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കും, ഉറപ്പുകൊടുത്ത കാര്യങ്ങൾ നാളെ എങ്ങനെ നിർവഹിക്കും എന്നിങ്ങനെ ആകുല ചിത്തരായി കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും നാം തന്നെ ഈ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയവരാണ്. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അവൻ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ച് നാം അനുരൂപരാകണമെങ്കിൽ നാം ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയേ പറ്റുകയുള്ളൂ. അവിടെ താങ്ങി നടത്തുന്ന കരം അവൻ്റേതാണ്. നാം വീണുപോയാലും പരിക്ക് പറ്റാതെ എഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ളവൻ. നാം അറിയാതെ തന്നെ ശത്രുവിൻ്റെ പോലും മനസ്സുണർത്തിച്ച് നമുക്കായി കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിവുള്ളവൻ. അവനുമായത്രേ നമുക്ക് കാര്യമുള്ളത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ പലപ്പോഴും വിങ്ങുന്ന ഹൃദയവുമായി ഞങ്ങൾ ഉണരുമ്പോൾ, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആകുലചിത്തരാകുമ്പോൾ, കർത്താവേ അങ്ങ് തന്നെയാണല്ലോ ഈ പ്രഭാതം ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന ചിന്ത ഭരിക്കുവാൻ ധൈര്യത്തോടെ ബലത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ ആശ്രയിച്ചിരിക്കുന്ന കരം ബലമുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ബലമുള്ളതെന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ ആഴിയോ അഗ്നിയോ വന്നാലും അതൊന്നും ഏശാതെ നടത്തുവാൻ കഴിവുള്ളവൻ അങ്ങ് തന്നെ എന്നുള്ള പ്രബലമായ ചിന്തയോടെ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.